വിവിധ ജില്ലകളിൽ മഴയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വീണ്ടും പരിശോധിച്ചാൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ് തുടരുന്നത് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ അടക്കം തുറന്നിട്ടുണ്ട് വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണമായും ജില്ലകൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും മറ്റ് ജില്ലകളിൽ നിന്ന് ഇപ്പോൾ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ പുറത്തു വരുന്നുണ്ട് നേരിയ തോതിലെങ്കിലും മണ്ണിടിച്ചിലും മറ്റ് ഗതാഗത തടസ്സങ്ങളടക്കമുള്ള സാഹചര്യം പോലും ജാഗ്രത നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി തന്നെ പാലിക്കണമെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശങ്ങൾ വരുന്നു പ്രത്യേകിച്ച് തീരമേഖലയിലടക്കം വലിയ തോതിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു അടുത്ത രണ്ട് മണിക്കൂറുകൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ച് മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നില്ല എങ്കിലും ഈ ഒരു സമയത്ത് ജില്ലകളിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് നേരിയ ഒരു ശമനം മഴയ്ക്കുണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ പോലും മഴ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു അവസ്ഥയില്ല വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമായി തന്നെ ഈ ഒരു ഘട്ടത്തെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി ജില്ലകൾ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളാണ് നോക്കുന്നത് കോട്ടയത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് സനോജ് ഇപ്പോൾ ജില്ലയിൽ എന്താണ് മഴയുടെ സ്ഥിതി കഴിഞ്ഞ രണ്ട് ദിവസമായി കനത്ത മഴ തന്നെയാണ് കോട്ടയം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താണ് പ്രദേശത്ത് വെള്ളക്കെട്ട് കാവ്യ കഴിഞ്ഞ രണ്ട് ദിവസക്കാലം കോട്ടയം ജില്ലയിൽ കനത്ത മഴയായിരുന്നു ആ മഴ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും തുടർന്നു എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ ഇപ്പോൾ ആറോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് മലയോര മേഖലയിൽ പ്രത്യേകിച്ച് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി പോലെയുള്ള മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പെയ്തിറങ്ങിയത് ഈ അതുപോലെ തന്നെ പടിഞ്ഞാറൻ മേഖലയിലും മഴ ശക്തി പ്രാപിച്ചിരുന്നു ഇപ്പോൾ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് മീനച്ചിൽ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതിന് പിന്നാലെ അതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഞാനിപ്പോഴുള്ളത് കാലാപ്പുഴ പ്രദേശത്താണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും നിരവധി വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി ഇരിക്കുകയാണ് കാരണം മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല വീടുകളിലും ആളുകൾക്ക് താമസിക്കാൻ കഴിയത്തില്ലാത്ത വിധത്തിൽ അവരുടെ വീടുകളിലേക്ക് വെള്ളം എത്തിയിരിക്കുന്നു കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വെള്ള ഒഴുകിപ്പോഴിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും കഴിഞ്ഞ മണിക്കൂറിൽ പെയ്ത അതിശക്തമായ മഴയെ തുറന്ന് സമാനമായ രീതിയിൽ മുൻവർഷങ്ങളിലേതുപോലെ സമാനമായ രീതിയിൽ ഇപ്പോഴും പല വീടുകളുടെ ഉള്ളിലേക്കും വെള്ളം കയറിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ പ്രദേശത്തെ പല വീടുകളിലും വെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്തുള്ള കാരാപ്പുഴയ്ക്ക് സമീപമുള്ള തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിലേക്ക് ആളുകൾ മാറി താമസിക്കുന്നുണ്ട് അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് നിരവധി വീട്ട് വീട്ടുകാർ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത് ഇപ്പോൾ ഒരു വീട്ടമ്മ നമുക്കിപ്പം ചേരുന്നുണ്ട് ചേച്ചി ഈ കരാപ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന ആളാണോ നിങ്ങളുടെ വീടുകളിലൊക്കെ വെള്ളം കയറിയോ അവസ്ഥ ഇപ്പം വലിയ അവസ്ഥയാണ് ഇവിടെ ആഹാരം പോലും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം പക്ഷെ എൻ്റെ വീട്ടിൽ ഇതാണെങ്കിലും പൊക്കി വയ്ക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അമ്മയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങനെ വെച്ച അതിൻ്റെ അകത്തും വെള്ളം കയറും മുന്നും വെള്ളം വന്നു അവസ്ഥയാണ് പിന്നെ ഇവിടെ പറ്റത്തില്ല ഇത്രയും വെള്ളമാണ് എന്താ എൻ്റെ അച്ഛൻ ഇതമ്മ ഇപ്പം ഞങ്ങൾ ഒരു കുടുംബം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ഭയങ്കര അവസ്ഥ അവസ്ഥ വേറൊരു കൂട്ടർ വന്നിട്ടുണ്ട് അവരാരും വന്നില്ല ഇങ്ങോട്ട് അവരൊരു ജോലിക്കായിട്ട് പോയിരിക്കുക ഇപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് അല്ല ഇത് ഈ വർഷം ചട കയറിയിരിക്കുന്ന വെള്ളം ഈ മീനച്ചിൽ പാലാ മീനച്ചിൽ പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ കൂടെ വെള്ളം കൂടും അങ്ങനെയാണ് ഒരു മണിക്കൂറിൽ വീണ്ടും വെള്ളം ഉയരാനുള്ള സാധ്യത സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ആ ഇപ്പം പേപ്പറിനകത്തും ഉണ്ടല്ലോ വെള്ളം കൂടുമെന്ന് മഴ ശക്തമായിട്ട് വരുമെന്ന് എന്നാ ചെയ്യാനത് നമ്മുടെ ദുരിതം പറഞ്ഞാൽ മതി ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ താമസിച്ചുകൊണ്ടെന്നാ കാരാപ്പുഴ സ്കൂളിൻ്റെ അവിടെ അവിടെ നിന്ന് ഞങ്ങളുടെ അമ്പലക്കട അമ്പലക്കടല സ്ഥലമായിരുന്നു അവിടെ നിന്ന് ഞങ്ങളെ അമ്പലക്കടല ഭരണത്തിന് വന്ന് ഒരു തന്നെ വിട്ടതാണ് ഞങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ വെള്ളം എല്ലാ കൊല്ലവും വെള്ളമുണ്ട് കാവ്യ ഇതാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത് കാരണം എല്ലാ വർഷവും സമാനമായ അനുഭവമാണ് ഇവർക്ക് നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വീട്ടിലെ വളർത്ത മൃഗങ്ങളെയൊക്കെയായിട്ട് ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നു കാരണം വരും മണിക്കൂറിൽ പ്രത്യേകിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മീനച്ചി താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറിൽ പെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ആളുകളാണ് പ്രത്യേകിച്ച് അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇവിടം കുമരകം തിരുവാർപ്പ് പഞ്ചായത്തുകളുടെ ആർപ്പുക്കര ഇല്ലിക്കൽ ഒപ്പം തന്നെ താഴ്ത്തങ്ങാടി പോലെയുള്ള പ്രദേശങ്ങളിലെ ആളുകളാണ് ഇതിൻ്റെ ദുരിതം ഏറ്റവും അധികം അനുഭവിക്കുക ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം റോഡിലൂടെ ആളുകൾ നടന്നു പോകുന്നത് കാരണം റോഡുകളിലൊക്കെ തന്നെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട് ചേട്ടാ சேட்டு வீட்டு வெள்ளம் கேட்டு சரி காணாம போனா അപ്പോൾ എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ പലരും വീടുകളിൽ നിന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും വീടുകളിലേക്കും തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെ സ്ഥിതി വ്യക്തമാണ് പ്രത്യേകിച്ച് ഏറ്റവും അടിയന്തരമായി ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റുക എന്നത് തന്നെയാണ് ഇപ്പോൾ തിരക്കിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അന്നലേക്ക് തന്നെയാണ് ഇപ്പോൾ അവിടെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഈ നഗരമേഖലയിലടക്കം വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ പ്രത്യേകിച്ച് ഈ പാലാട്ട് ും കഴിഞ്ഞ ദിവസം സനോജ് റിപ്പോർട്ട് ചെയ്തിരുന്ന മേഖലകളിലും വലിയ തോതിൽ ഇന്നലെ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു ഈ അത്തരം പ്രദേശങ്ങളിൽ ഇന്ന് മഴയുടെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് കാവ്യ മീനച്ചിൽ പ്രദേശത്ത് ഉണ്ടാവുന്ന അതിശക്തമായ മഴയെ തുടർന്നാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്നാൽ മീനച്ചിൽ മേഖലയിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ മീനച്ചിൽ മേഖലയിൽ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ അതിശക്തമായ മഴയെ തുറന്നുണ്ടായ ദുരിതമനുഭവിക്കുന്നത് ഇപ്പോൾ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് കാരണം മീനച്ചിലാർ കര കരകവിഞ്ഞൊഴുകുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാലാ നഗരത്തിൽ വെള്ളം കയറുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിലും നിലവിൽ ഇപ്പോൾ മഴ കുറഞ്ഞ പശ്ചാത്തലത്തിൽ അതിനുള്ള സാധ്യത ഒഴിവായി യാണ് എന്തായാലും വരും മണിക്കൂറിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പാലാ നഗരത്തിൽ വെള്ളം കയറാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പല വീടുകളിലെയും മുമ്പിൽ വീട്ടുകാരൊക്കെ തന്നെ വീട്ടിലേക്ക് വെള്ളം കയറുന്നത് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം പലർക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത് കാവ്യ തീർച്ചയായും സംബന്ധിച്ചിപ്പോൾ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ സ്ഥിതിഗതികൾ അല്പം ആശങ്കാജനകമാണ് അവിടെ നിന്ന് ആളുകളെ എത്രയും വേഗം ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ഘട്ടം തന്നെയാണ് മഴയുടെ സ്ഥിതിയിലുള്ളത് എന്നാൽ നഗരമേഖലയിൽ ഇപ്പോൾ മഴ നേരിയ തോതിൽ മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ് ജില്ലയിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ